മാത്രമല്ല പ്രകൃതിയും മനുഷ്യനും ഒന്നാണെന്ന് വളരെ കൃത്യമായി സ്ഥാപിക്കാൻ കവിക്ക് കഴിയുന്നു. പ്രകൃതിയിലെ ഭാവമാറ്റങ്ങൾ മനുഷ്യൻ്റെ ഭാവമാറ്റങ്ങൾ തന്നെയാണ്. മനുഷ്യന് നമുക്കറിയാം, നമുക്കൊക്കെ തന്നെ സന്തോഷം വരുന്നു, സങ്കടം വരുന്നു, ദേഷ്യം വരുന്നു, ഇവയ്ക്കൊന്നും പ്രത്യേക കാലം ഇല്ല, ചക്രവുമില്ല. എന്നാൽ പ്രകൃതിയുടെ ചാക്രികമായ ഭാവമാറ്റങ്ങൾ മനുഷ്യൻ്റെ ഭാവമാറ്റത്തെ തുല്യമായിട്ടാണ് അദ്ദേഹം കാണുന്നത്. ചിരിച്ചു നിൽക്കുന്ന ചിങ്ങപ്പൂവിൽ നിന്നും കന്നിവെറിയിലേക്കും കന്നിയിലേക്കും, കന്നിയിൽ നിന്ന് വീണ്ടും തുലാവർഷത്തിലേക്കും ഒക്കെ അങ്ങനെ മാറിപ്പോകുന്ന കേരളീയ പ്രകൃതി, ചിരിച്ചുകൊണ്ട് നിൽക്കുകയും പിന്നീട് വേവിക്കുകയും ചൂടിനാൽ വേവിക്കുകയും ചെയ്ത് മഴയാൽ തണുപ്പിക്കുകയും ചെയ്യുന്ന നമ്മുടെ പ്രകൃതി, ചിരിയുടെയും ദേഷ്യത്തിൻ്റെയും കരച്ചിലിൻ്റെയും ഒക്കെ ഭാവങ്ങൾ പ്രകൃതിയിൽ ആരോപിക്കുകയാണ്. കർക്കിടകത്തിൻ്റെ വറുതിയിൽ നിന്ന് ചിങ്ങത്തിൻ്റെ സമൃദ്ധിയിലേക്കും കന്നിയുടെ ഉണർവിലേക്കുമൊക്കെ സഞ്ചരിക്കുമ്പോൾ പ്രകൃതിക്കുണ്ടാകുന്ന ഭാവമാറ്റം മനുഷ്യൻ്റെ ഭാവപ്പകർച്ച തന്നെയായിട്ട് മാറുകയാണ്. കണ്ണീരണിഞ്ഞു നിൽക്കുന്ന കുഗ്രാമലക്ഷ്മി, കാൽവെപ്പിനാൽ പൂനിരത്തുന്ന രമ്യശാരദ കന്യക, അരിവാളേന്തി നിൽക്കുന്നു കന്നി കർഷക കന്യക എന്നീ വരികളിലൂടെയൊക്കെ തന്നെ ഈ മനുഷ്യഭാവത്തെ പ്രകൃതിയുടെ ഭാവമായി ലയിപ്പിക്കുവാൻ കവിക്ക് കഴിയുന്നുണ്ട്. അടുത്തതായി നമ്മൾ പരിചയപ്പെടുന്നത് കെ സച്ചിദാനന്ദനെയാണ്. നമുക്കറിയാം ആധുനികതയുടെ വളരെ സമൃദ്ധമായ കാഴ്ചകൾ നൽകിയിട്ടുള്ള ആളാണ് സച്ചിദാനന്ദൻ. നിരവധി കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. നിരവധി അവാർഡുകൾ കേരളത്തിൽ നേടിയിട്ടുള്ള ഒരു മലയാള സാഹിത്യകാരനാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് അഞ്ച് സൂര്യൻ, കവിബുദ്ധൻ, പീഡനകാലം, വീടുമാറ്റം, ഇവനെ കൂടി, മലയാളം, ദേശാടനം, എഴുത്തച്ഛൻ എഴുതുമ്പോൾ തുടങ്ങിയവ. അതിൽ നമുക്ക് പഠിക്കാനുള്ളത് മലയാളം എന്ന വാക്ക്. മലയാളത്തെക്കുറിച്ച് മറ്റാരും കാണാത്ത തരത്തിലുള്ള വല്ലാത്തൊരു കാഴ്ചയാണ് സച്ചിദാനന്ദൻ കാണുന്നത്. ഭൂമിയുടെ ഒക്കെ സുഗന്ധം ആസ്വദിക്കുന്നതിന് മുമ്പിൽ തന്നെ ഗർഭകാലത്ത് വെച്ച് തന്നെ തനിക്ക് എന്തൊക്കെ തന്നിരുന്നുവോ അതാണ് മലയാളം എന്നാണ്. പൊക്കിൾക്കൊടി ബന്ധത്തിലൂടെ തനിക്ക് നന്നത് മലയാളമായിരുന്നു എന്നാണ്. പൊക്കിൾക്കൊടിയിൽ നിന്ന് പിറവിക്കരച്ചിലേക്കും അവിടെ നിന്ന് പിറവിക്കരച്ചിലിൻ്റെ ഊർജം ലഭിച്ചത് ഈ ഭാഷയിൽ നിന്നാണ് എന്ന് പറയുന്നു. പിന്നെ കുഞ്ഞിൻ്റെ വായിൽ പുരട്ടിക്കൊടുത്ത സ്വർണത്തിൻ്റെയും വയമ്പിൻ്റെയും രുചികളിലൂടെ ഖനികളുടെ ആഴവും വനത്തിൻ്റെ സാന്ദ്രതയും തിരിച്ചറിഞ്ഞു. ഈ ഖനികളുടെ ആഴം എന്നത് വാക്കിൻ്റെ കൂടി ആഴമാകുന്നു, ഭാഷയുടെ കൂടി ആഴമാകുന്നു. വനത്തിൻ്റെ സാന്ദ്രത ഭാഷയുടെ കൂടി സാന്ദ്രതയാവുന്നു. ഇങ്ങനെ ഭാഷയ്ക്ക് നൽകാവുന്ന മികച്ച തരത്തിലുള്ള വർണ്ണനകളാണ്, സവിശേഷമായ പ്രയോഗങ്ങളിലൂടെയാണ് മലയാള ഭാഷയുടെ പ്രാധാന്യം കവി വരച്ച് കാണിക്കുന്നത്. ഹരിസിയെ കുറിച്ച ചൂണ്ടുവരലും രാജമലികൾ വിരിച്ച എഴുത്തിൻ്റെ പൂങ്കാവനവും ഒക്കെ അദ്ദേഹം സ്മരിക്കുന്നുണ്ട്. സ്വരങ്ങളിലൂടെയും വ്യഞ്ജനങ്ങളുടെയും മനസ്സിലാവാഹിച്ച ഭാഷയുടെ സംഗീതം, കഥകളുടെയും പഴമൊഴികളും സമ്മാനിച്ച ഭാവനയുടെ അതിരുകളില്ലാത്ത ആകാശം, പഴഞ്ചൊല്ലുകളുടെയും കഠങ്കഥകളുടെയും നീണ്ടുപോകുന്ന ഊടുവഴികൾ, ആ ഊടുവഴികളിലൂടെ ഉള്ള യാത്രയിലാണ് ഭാഷയുടെ സൗന്ദര്യം തനിക്ക് ലഭിച്ചത് എന്ന് അദ്ദേഹം പറയുന്നു. അതുപോലെ തന്നെ വളർന്നു വരുമ്പോൾ, കൗമാരത്തിലേക്കെത്തുമ്പോൾ അല്ലെങ്കിൽ യൗവനത്തിലേക്കെത്തുമ്പോൾ ഉണ്ടായ അദ്ദേഹത്തിൻ്റെ ഭാഷാമാറ്റം, അദ്ദേഹത്തിന് കേരളീയ കലകൾ നൽകിയ ഭാഷയുടെ ചൈതന്യം, ഉണ്ണായിവാരിയുടെ പദങ്ങളിലും കഥകളിയുടെ താളത്തിലും ഓട്ടൻതുള്ളലിൻ്റെ ശീലുകളിലും ഒക്കെ ലയിച്ചുപോയ തൻ്റെ മലയാളത്തെക്കുറിച്ച്, നീണ്ട രാത്രികളിലെ കഥകളി അരങ്ങുകളിൽ നിന്ന് തനിക്ക് ലഭിച്ച ഭാഷാനുഭവങ്ങളാണ് കവി ഓർക്കുന്നത്. ഇരയമയൻ തമ്പിയുടെ താരാട്ടുപാട്ടിൽ ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും ഒക്കെ താൻ തൻ്റെ ഭാഷയെ ആവാഹിക്കുകയായിരുന്നു. ശിരിയിലേക്കും കരച്ചിലേക്കും ധ്യാനത്തിലേക്കുമൊക്കെ പൊട്ടിത്തെറിയിലേക്കുമൊക്കെ തൻ്റെ സകല വികാരങ്ങളിലേക്കുമുള്ള പകർന്നാട്ടങ്ങളിലൊക്കെ തന്നെ തന്നെ കൈപിടിച്ച് നടത്തിച്ചത് തൻ്റെ ഭാഷയാണ്, തൻ്റെ മലയാളമാണ്. പഴയ
നിയമത്തിലെയും ബൈബിളിലെയും ഒക്കെ പ്രേമകാവ്യങ്ങളും സുന്ദരമായ കവിതകൾക്ക് കവിതകളും കവിതയ്ക്ക് തുല്യമായ ഗദ്യങ്ങളുമാണ് തന്നെ ഗദ്യത്തിലേക്കും കവിതയിലേക്കും നയിച്ചത് എന്ന് സച്ചിദാനന്ദൻ ഓർമ്മിക്കുന്നു. ഇങ്ങനെ എല്ലാ തരത്തിലും ഭാഷയുടെ സർവ തലത്തെയും സ്പർശിച്ചുകൊണ്ടാണ് മലയാളം എന്ന കവിത മലയാളിക്ക് സച്ചിദാനന്ദൻ സമർപ്പിച്ചത്. മലയാളം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഷയല്ല, മറിച്ച് താൻ തന്നെയാണ്, തൻ്റെ സംസ്കാരമാണ്, തൻ്റെ ഗർഭാവസ്ഥ മുതൽ തൻ്റെ മരണം വരെ തൻ്റെ കൂടെ നടക്കുന്ന തന്നോടൊപ്പമുള്ള തനിക്ക് അപ്പുറമല്ലാതെ താൻ തന്നെയായിത്തീരുന്ന ഒരു ഭാഷയെക്കുറിച്ചാണ് സച്ചിദാനന്ദൻ സംസാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ മലയാളം എന്ന കവിത ഭാഷയെക്കുറിച്ചുള്ള എക്കാലത്തെയും മികച്ച കവിതകളിലൊന്നും, വളരെയേറെ വാക്കുകൾക്ക് പിറകിൽ ഒളിപ്പിച്ചു വെച്ച ബിംബങ്ങളുടെ ഒരു വലിയ ആകാശത്തിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് കഴിവ് നൽകുന്നതുമാണ്. ഈ പാഠഭാഗങ്ങളിലൂടെ നാം വാക്കാം വർണ്ണക്കുട ചൂടി എന്ന യൂണിറ്റ് അവസാനിക്കുകയാണ്. തീർത്തും വളരെ പ്രാധാന്യമുള്ള ഒരു യൂണിറ്റാണ് വാക്കാം വർണ്ണക്കുട ചൂടി എന്ന ഈ അധ്യായം. വളരെ പ്രാധാന്യമുണ്ട് എന്ന് പറയുന്നത് നമ്മുടെ മാതൃഭാഷയെപ്പോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു യൂണിറ്റാണ്. പഠനത്തിൽ ചില പ്രയാസങ്ങളൊക്കെ വരുത്തി വയ്ക്കാവുന്ന ഒരു പാഠം കൂടിയാണ് മലയാളം എന്ന പാഠം ഉൾപ്പെടെയുള്ളത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മമായി ഈ കവിതയും പാഠഭാഗങ്ങളും പരിശോധിക്കേണ്ടതുണ്ട്. പരീക്ഷയ്ക്ക് ചില ചോദ്യങ്ങൾ ഇതിൽ നിന്നും വരുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഒട്ടും പ്രാധാന്യം കുറയ്ക്കാതെ തന്നെ ഈ അധ്യായത്തിലൂടെ കടന്നു പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഒരുക്കം പരിപാടി എല്ലാവരും കാണുകയും നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയും ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.